ഹായ്, എല്ലാവർക്കും മ്യൂസിക് മിനിറ്റ്സിൻ്റെ 29th എപ്പിസോഡിലേക്ക് സ്വാഗതം. ഒരു മ്യൂസിക് ഡയറക്ടറാവാനും അല്ലെങ്കിൽ ഒരു പാട്ട് കമ്പോസ് ചെയ്ത് റിലീസ് ചെയ്യാനൊക്കെ ആഗ്രഹമുള്ള ഒരുപാട് ആളുകളുണ്ടായിരിക്കും. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ളൊരു ചെറിയൊരു ഗൈഡൻസ് വീഡിയോ ആണിത്. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ കർണാട്ടിക് മ്യൂസിക്കിൽ ഗാനഭൂഷണം എന്ന് പറഞ്ഞ ഡിഗ്രി എടുത്താൽ പാട്ട് കമ്പോസ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻസ്ട്രുമെൻറ്റിൽ ഒരു ഗ്രേഡ് എഴുതി കഴിഞ്ഞാൽ പാട്ട് കമ്പോസ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ആദ്യമേ തന്നെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾ പാട്ട് പാടുന്ന പോലെ അല്ലെങ്കിൽ നമ്മളൊരു ചിത്രം വരയ്ക്കുന്ന പോലെ അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രുമെൻ്റ് വൃത്തിയായിട്ട് വായിക്കുന്നത് പോലെയുള്ള ഒരു ജന്മനാ കിട്ടുന്നൊരു കഴിവാണ് പാട്ട് കമ്പോസ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു ഗാനഭൂഷണം എന്ന് പറഞ്ഞ ഡിഗ്രി എടുത്താലും അല്ലെങ്കിൽ ഒരു വേറൊരു ഇൻസ്ട്രുമെൻറ്റിൽ ഗ്രേഡ് എഴുതിയാലൊക്കെ ആ ഒരു കഴിവിനെ അത് സഹായിക്കുമെന്നല്ലാതെ നമുക്കത് ഇല്ലാത്തൊരു കഴിവ് ഉണ്ടാക്കാനായിട്ട് പറ്റില്ല. നമുക്ക് ഒരു ജന്മനാ കിട്ടുന്നൊരു കഴിവിനെ നമുക്ക് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാം. അപ്പോൾ അതുപോലൊരു ജന്മനാ കിട്ടുന്നൊരു കഴിവാണ് ഈ പാട്ട് കമ്പോസ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ അതിന് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ആവശ്യമുള്ളതെന്ന് നമുക്ക് നോക്കാം. ഏതൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പാട്ട് ഒരു മ്യൂസിക് ഡയറക്ടർ ആവുന്നതിന് മുൻപ് പഠിക്കേണ്ടത്? അപ്പോൾ അതിനൊരു നമുക്കൊരു പെർസെൻറ്റേജിൽ പറയുകയാണെങ്കിൽ ഒരു 40% മ്യൂസിക് നോളേജ്, ഒരു 40% ടെക്നിക്കൽ നോളേജ്, ഒരു 20% ലക്ക്. അപ്പോൾ ഇതെല്ലാം ചേരുന്നുണ്ടെങ്കിൽ മാത്രമേ ഒരു 100% ഒരു മ്യൂസിക് കമ്പോസർ എന്ന് നമുക്ക് വിളിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, മ്യൂസിക്കൽ നോളേജിനൊപ്പം തന്നെ അതിൻ്റെ സെയിം ലെവലിൽ വേണം നമുക്ക് ടെക്നിക്കൽ നോളേജ്. മ്യൂസിക്കൽ നോളേജ് മാത്രം നമുക്കറിഞ്ഞതുകൊണ്ട് ഇന്നത്തെ കാലത്ത് ഒരു മ്യൂസിക് ഡയറക്ടർ ആവാനായിട്ട് പറ്റില്ല. അതിനോടൊപ്പം തന്നെ നമുക്ക് ടെക്നിക്കൽ നോളേജും കൂടെ വേണം. അപ്പോൾ നമുക്ക് ആദ്യത്തെ പാർട്ടായ മ്യൂസിക്കൽ നോളേജ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഒരു മ്യൂസിക് കമ്പോസർ ആവാനായിട്ടുള്ള ഒരാൾ മ്യൂസിക്കൽ നോളേജ് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടതെന്ന് ചോദിച്ചാൽ, ഒരുപാട് കേൾക്കുന്ന ആളുകളായിരിക്കണം, ഒരുപാട് പാട്ടുകൾ ഒരുപാട് മ്യൂസിക്കുകൾ കേൾക്കുന്ന ആളുകളായിരിക്കണം അവർ. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, ചിലവർ കർണാട്ടിക് മ്യൂസിക് മാത്രമേ കേൾക്കുള്ളൂ, ചിലവർ വെസ്റ്റേൺ മ്യൂസിക് മാത്രമേ കേൾക്കുള്ളൂ, അതുപോലെ ചിലവർ ഡിവോഷണൽ മ്യൂസിക്കുകൾ മാത്രമേ കേൾക്കുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ഡിഫറൻസ് ഇല്ലാതെ എല്ലാ പാട്ടുകളും കേൾക്കുന്ന ആളുകളായിരിക്കണം. കേൾക്കുക മാത്രമല്ല, അത് പഠിക്കും കൂടെ വേണം. പഠിക്കുക എന്ന് പറഞ്ഞാൽ, ഒരു പാട്ട് പ്ലേ ചെയ്യുമ്പോൾ അതിൻ്റെ ഓരോ ഇൻസ്ട്രുമെൻറ്റുകളും വേർതിരിച്ച് കേൾക്കാനായിട്ടുള്ള ഒരു എബിലിറ്റി നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ അങ്ങനെ വേർതിരിച്ച് കേൾക്കുക എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ബേസ് എങ്ങനെയാണ് വായിച്ചിരിക്കുന്നത് ഒരു പാട്ടിൽ, അതുപോലെ ഒരു പാട്ടിൽ കോഡ്സുകളൊക്കെ എങ്ങനെയാണ് വായിച്ചിരിക്കുന്നത്, അതിൻ്റെ ബി ജി എങ്ങനെയാണ് കമ്പോസ് ചെയ്തിരിക്കുന്നത്, അതുപോലെ ആ പാട്ടിൻ്റെ റൂട്ട് എങ്ങനെയാണ് വരുന്നത്, അതൊക്കെ നമ്മൾ ഒബ്സർവ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കണം. ഇനി ചില ആളുകളൊക്കെ ചോദിക്കാറുണ്ട്, കർണാട്ടിക് മ്യൂസിക്കിലെ എല്ലാ രാഗങ്ങളും പഠിക്കേണ്ട ആവശ്യമുണ്ടോ ഒരു മ്യൂസിക് കമ്പോസർ ആവാൻ? അപ്പോൾ എല്ലാ രാഗങ്ങളും പഠിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു പ്രാക്ടിക്കലായിട്ടുള്ളൊരു കാര്യമല്ല. അത് നമ്മൾ ചെറുപ്പം തൊട്ടേ അങ്ങനെ പഠിച്ചു വന്നാലേ നമുക്ക് ഒരുവിധം രാഗങ്ങളൊക്കെ കവർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇപ്പോൾ മ്യൂസിക് കമ്പോസർ ആവണം എന്നുള്ള ആഗ്രഹമൊക്കെ ചില ആളുകൾക്ക് വരുന്നത് 20-ാമത്തെ വയസ്സിലും 30-ാമത്തെ വയസ്സിലൊക്കെയാണ്. അപ്പോൾ ആ സമയത്ത് വീണ്ടും കർണാട്ടിക് മ്യൂസിക്കുകൾ മ്യൂസിക്കിൽ ചേർന്ന് പിന്നെ എല്ലാ രാഗങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യാമെന്ന് പറഞ്ഞാൽ അതൊരു പ്രാക്ടിക്കലല്ല. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, കുറച്ച് ഫേമസ് ആയിട്ടുള്ള കുറച്ച് രാഗങ്ങൾ എടുക്കുക. ഇപ്പോൾ കല്യാണി, കാപ്പി, മോഹനം, അതുപോലെ ഹംസധ്വനി, അങ്ങനെയുള്ള രാഗങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ള രാഗങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് നമ്മളതിൻ്റെ നോട്ടുകളൊക്കെ പഠിക്കുക. ആ നോട്ടിൽ വരുന്ന കോഡ്സുകളൊക്കെ ഏതാണ്, ആ രാഗം വായിക്കുമ്പോൾ നമുക്ക് ഏതൊക്കെ കോഡ്സുകൾ വായിക്കാം, അതുപോലെ ആ രാഗത്തിലുള്ള കീർത്തനങ്ങൾ കേൾക്കുക, ആ രാഗത്തിലുള്ള പാട്ടുകൾ കേൾക്കുക, അത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അങ്ങനെയുള്ള ഒരു ചെറിയൊരു കളക്ഷൻ ഓഫ് രാഗങ്ങൾ പഠിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്, എല്ലാ രാഗങ്ങളും പഠിക്കുന്നതിനേക്കാളും. ഇനി മ്യൂസിക് ഡയറക്ടർ ആവാനായിട്ട് ഏത് ഇൻസ്ട്രുമെൻ്റാണ് ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടതെന്ന് ചോദിക്കാറുണ്ട് ചില ആളുകൾ. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ വയലിൻ നന്നായിട്ട് വായിക്കുന്ന ആളുകളായിരിക്കാം, അല്ലെങ്കിൽ ഗിറ്റാറ് നന്നായിട്ട് വായിക്കുന്ന ആളുകളായിരിക്കാം, തബല നന്നായിട്ട് വായിക്കുന്ന ആളുകളായിരിക്കാം, എന്നിട്ട് മ്യൂസിക് കമ്പോസർ ആവണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ നിങ്ങൾ ഏത് ഇൻസ്ട്രുമെൻ്റ് നന്നായിട്ട് വായിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ കീബോർഡ് നന്നായിട്ട് പഠിക്കണം, കീബോർഡിൻ്റെ ബേസിക്സ് എങ്കിലും നിങ്ങൾ പഠിക്കണം. കാരണം അതെന്തുകൊണ്ടാണെന്ന് ഞാൻ ടെക്നിക്കൽ നോളേജ് എന്ന് പറയുന്ന സെക്ഷൻ പറയുമ്പോൾ ഞാൻ പറയാം. കീബോർഡ് നന്നായിട്ട് പഠിക്കുന്ന, കീബോർഡിലെ ബേസിക് കാര്യങ്ങൾ അറ്റ്ലീസ്റ്റ് കോഡ്സ് സ്കെയിലെങ്കിലും നമുക്ക് നന്നായിട്ട് വായിക്കാനായിട്ട് അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്കൊരു മ്യൂസിക് കമ്പോസർ ആവാനായിട്ട് പറ്റുള്ളൂ. പണ്ട് മുതലുള്ളൊരു കോൺട്രവേഴ്സിയാണ് ട്യൂൺ കമ്പോസ് ചെയ്തിട്ട് ലിറിക്സ് എഴുതണോ, അല്ലെങ്കിൽ ലിറിക്സ് ആദ്യം എഴുതിയിട്ട് പിന്നെ ട്യൂൺ കമ്പോസ് ചെയ്യണോ. അങ്ങനെ സ്വന്തമായിട്ട് നിലപാടുകളുള്ള ഒരുപാട് ലിറിസിസ്റ്റും കമ്പോസേഴ്സൊക്കെ ഉണ്ട്. ഇപ്പോൾ പണ്ടൊക്കെ ലിറിക്സ് എഴുതിയിട്ടാണ് ട്യൂൺ കമ്പോസ് ചെയ്യുക പണ്ടത്തെ പടങ്ങളിലൊക്കെ. ഇപ്പോഴൊക്കെ എല്ലാവരും ചെയ്യുന്നത് ട്യൂൺ കമ്പോസ് ചെയ്തതിന് ശേഷം ലിറിക്സ് എഴുതാണ്. ഇപ്പോൾ
ഒ എൻ വി സാറൊക്കെ വളരെ നിർബന്ധ ബുദ്ധിയുള്ള ഒരു ആളുകളാണ്. അതായത് ലിറിക്സ് എഴുതിയതിന് ശേഷമാണ് അവർ ട്യൂൺ കമ്പോസ് ചെയ്യാനായിട്ട് കൊടുക്കുക. അപ്പോൾ അദ്ദേഹം അതിന് ഇപ്പോഴത്തെ രീതിക്ക് പറഞ്ഞുകൊണ്ടിരുന്നത് ട്യൂൺ കമ്പോസ് ചെയ്തിട്ട് ലിറിക്സ് എഴുതുന്നതിന് പറയുന്നത് ചെരുപ്പിനനുസരിച്ച് കാല് വെട്ടി മുറിക്കുക, അങ്ങനെയാണ് പറയാറ്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മളെങ്ങനെ എഴുതിയാലും എങ്ങനെ ഏതൊക്കെ രീതിയിൽ പാട്ട് കമ്പോസ് ചെയ്താലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ചെയ്യുന്ന പാട്ട് നല്ല വൃത്തിയായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് കേൾക്കുന്ന ഒരാളോട് പറയാനായിട്ട് പറ്റില്ല ഇത് ലിറിക്സ് എഴുതിയതിന് ശേഷമാണ് കമ്പോസ് ചെയ്തത് അതുകൊണ്ട് നിങ്ങൾ അത് ഇഷ്ടപ്പെടണം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഇപ്പോൾ എല്ലാവരും ട്യൂണൊക്കെ കമ്പോസ് ചെയ്തതിന് ശേഷമാണ് എല്ലാവരും ലിറിക്സൊക്കെ എഴുതുന്നത്. അത് തെറ്റായിട്ടുള്ള കാര്യമൊന്നുമല്ല. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മൾ ചെയ്യുന്ന പാട്ട് വൃത്തിയായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇന്നത്തെ കാലത്ത് മ്യൂസിക്കൽ നോളേജിനോടൊപ്പം തന്നെ നമുക്ക് ടെക്നിക്കൽ നോളേജും വളരെ അത്യാവശ്യമാണ്. ഇപ്പോൾ മ്യൂസിക്കൽ നോളേജ് മാത്രം ഉള്ളതുകൊണ്ട് നമുക്ക് മ്യൂസിക് കമ്പോസർ ആവാനായിട്ട് പറ്റില്ല. ടെക്നിക്കൽ നോളേജ് എന്ന് ഉദ്ദേശിക്കുമ്പോൾ അതിനകത്ത് ഇന്ന് മ്യൂസിക് ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്ന കുറച്ച് സോഫ്റ്റ്വെയറുകളുണ്ട്. അതിനെ ചുരുക്കി പറയുന്നത് DAW സോഫ്റ്റ്വെയറുകൾ എന്നാണ്, ഡിജിറ്റൽ ഓഡിയോ വർക്ക് സ്റ്റേഷൻ സോഫ്റ്റ്വെയറുകൾ. അപ്പോൾ ഇന്ന് ഒരുപാട് സോഫ്റ്റ്വെയറുകൾ ഉണ്ടെങ്കിലും ഒരു 4-5 സോഫ്റ്റ്വെയറുകളാണ് ലീഡിംഗ് ആയിട്ട് നിൽക്കുന്നത്. അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ലോജിക് പ്രോ, പ്രോ ടൂൾസ്, ക്യൂബേസ്, ഏബിൾട്ടൺ ലൈവ്. അപ്പോൾ നിങ്ങൾ ഇതിൽ ഏതെങ്കിലും ഒരു സോഫ്റ്റ്വെയർ നിങ്ങൾ പിക്ക് ചെയ്യണം നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച്. ഇതെല്ലാം നല്ല സോഫ്റ്റ്വെയറുകളാണ്. ഇപ്പോൾ ചില സോഫ്റ്റ്വെയറുകൾ മാക്കിൽ മാത്രം സപ്പോർട്ട് ചെയ്യുള്ളൂ. ഇപ്പോൾ ഉദാഹരണം ലോജിക് പ്രോ മാക്കിൽ മാത്രമാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ ക്യൂബേസ് ആണെന്നുണ്ടെങ്കിൽ മാക്കിലും വിൻഡോസിലും സപ്പോർട്ട് ചെയ്യും, പ്രോ ടൂൾസും മാക്കിലും വിൻഡോസിലും സപ്പോർട്ട് ചെയ്യും. അപ്പോൾ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് ഏതെങ്കിലും ഒരു സോഫ്റ്റ്വെയർ പിക്ക് ചെയ്യുക. അതനുസരിച്ച് അത് പിക്ക് ചെയ്തിട്ട് അത് വൃത്തിയായിട്ട് പഠിക്കണം, അതിലെ എല്ലാ ഫങ്ഷൻസും കറക്റ്റായിട്ട് പഠിക്കണം. അപ്പോൾ നമുക്കിത് നമ്മൾ മ്യൂസിക് കമ്പോസ് ചെയ്താൽ മാത്രം പോരല്ല, നമുക്കിത് ഡിജിറ്റലായിട്ട് പുറത്തേക്ക് ഇറക്കണ്ടേ, മിക്സിങ്ങും മാസ്റ്ററിങ്ങും റെക്കോർഡിംഗ് ഒക്കെ കഴിഞ്ഞിട്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ സോഫ്റ്റ്വെയറുകൾ. അപ്പോൾ ഇന്ന് ലീഡിംഗ് ആയിട്ട് നിൽക്കുന്ന സോഫ്റ്റ്വെയറുകളാണ് ഇതൊക്കെ. ഇപ്പോൾ ലോജിക് പ്രോ ഇപ്പോൾ പണ്ട് മുതലേ എല്ലാവരും ലീഡിങ് കമ്പോസേഴ്സൊക്കെ യൂസ് ചെയ്യുന്നതാണ്. റഹ്മാൻ സാർ അടക്കം യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയറാണ് ലോജിക് പ്രോ. അതുപോലെ പ്രോ ടൂൾസ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഇന്ന് ലീഡിംഗ് ആയിട്ടുള്ള കമ്പോസേഴ്സൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ക്യൂബേസും അതുപോലെ ഹാൻസിമർ പോലുള്ള വലിയ വലിയ കമ്പോസേഴ്സൊക്കെ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയറാണ്. അപ്പോൾ ഇതിൽ പിന്നെ ഏബിൾട്ടൺ ലൈവ് എന്ന് പറഞ്ഞിട്ടുള്ള സോഫ്റ്റ്വെയർ ഇപ്പോൾ വന്നിട്ടുള്ള സോഫ്റ്റ്വെയറാണ്. അതിങ്ങനെ ഒന്ന് ആയി വരണേ ഉള്ളൂ, നമ്മുടെ ഇന്ത്യൻ മ്യൂസിക് ഇൻഡസ്ട്രി യൂസ് ചെയ്ത് വരുന്നേ ഉള്ളൂ. പക്ഷേ പുറത്തൊക്കെ ഇപ്പോൾ ഏബിൾട്ടൺ ലൈവാണ് യൂസ് ചെയ്യുന്നത്. ഞാനത് യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പോൾ ഇതിൽ ഏത് സോഫ്റ്റ്വെയറാണ് നല്ലതെന്ന് ചോദിച്ചാൽ അത് അതിന് ഉത്തരവില്ല. എല്ലാ സോഫ്റ്റ്വെയറും നല്ലതാണ്. ഏത് സോഫ്റ്റ്വെയർ യൂസ് ചെയ്താലും നമ്മുടെ പാട്ട് നല്ലതാണോ എന്ന് അനുസരിച്ചിരിക്കും അതിൻ്റെ ഒരു ഇത്. അപ്പോൾ ഏത് സോഫ്റ്റ്വെയറാണ് നല്ലതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് സൗകര്യമുള്ള ഏതെങ്കിലും ഒരു സോഫ്റ്റ്വെയർ എടുക്കുന്നതായിരിക്കും നല്ലത്. ഇതാണ് ലോജിക് പ്രോ എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ. ഇതിനകത്ത് ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇങ്ങനെ നമുക്ക് ഓരോ ഇൻസ്ട്രുമെൻറ്റുകൾ വായിച്ച് നമുക്ക് കറക്റ്റ് ഏത് മെഷറിലാണ് ഇൻസ്ട്രുമെൻറ്റ് ഏത് ബാറിലാണ് നമുക്ക് ആ ഇൻസ്ട്രുമെൻറ്റ് പ്ലേ ചെയ്യേണ്ടത് അതൊക്കെ നമുക്ക് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് ഇടാനായിട്ട് പറ്റും. അതുപോലെ ഇതിൽ നമുക്ക് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മ്യൂസിക്കൽ നോളേജ് പറഞ്ഞപ്പോൾ പറഞ്ഞല്ലോ ഈ നമ്മൾക്ക് കീബോർഡ് നന്നായിട്ട് പഠിക്കണം മ്യൂസിക് കമ്പോസർ ആവാമെന്ന് പറഞ്ഞു. അപ്പോൾ പറയാൻ കാരണം നമ്മൾ ഇതിനകത്ത് ഈ സോഫ്റ്റ്വെയറുകളിലൊക്കെ നമ്മൾ വായിച്ച് നമ്മൾ കമ്പോസ് ചെയ്യുന്നത് ഈ ഒരു കീബോർഡിൻ്റെ ഫോർമാറ്റിലാണ് ഇതെല്ലാം. ഈ മിഡി ഫയലിനാണ് പറയുന്നത്, മിഡി നമ്മൾ വായിച്ച് ഇതിനകത്ത് നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കുന്നത് എല്ലാം കീബോർഡിൻ്റെ ലേഔട്ടിനെ അനുസരിച്ചാണ് നമ്മൾ ഈ സോഫ്റ്റ്വെയറുകളൊക്കെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഏത് ഇൻസ്ട്രുമെൻറ്റ് പഠിക്കായാലും കീബോർഡിൻ്റെ അറ്റ്ലീസ്റ്റ് ബേസിക് എങ്കിലും നമുക്ക് അറിഞ്ഞിരിക്കണം എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഇതിൽ നമ്മൾ മിഡി നമ്മൾ റെക്കോർഡ് ചെയ്ത് വായിച്ച് കയറ്റുന്നതെല്ലാം കീബോർഡിൻ്റെ ലേഔട്ടിനെ ബേസ് ചെയ്തിട്ടാണ്. ഇപ്പോൾ നമുക്കിപ്പോൾ നോട്ട് ഷിഫ്റ്റിങ്ങും നോട്ടിൻ്റെ ഒരു ഒക്ടേവിൽ നിന്ന് അടുത്ത ഒക്ടേവിലേക്കൊക്കെ മാറ്റണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കീബോർഡിൻ്റെ ആ ഒരു സ്ട്രക്ചറും ലേഔട്ടും കോഡ്സും സ്കെയിലൊക്കെ അറിഞ്ഞാലേ നമുക്ക് സാധിക്കുള്ളൂ. ഈ സോഫ്റ്റ്വെയറുകളൊക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കമ്പോസ് ചെയ്യാനായിട്ട് മില്യൺസ് ഓഫ് ടോൺസുകളാണ് കിട്ടുന്നത്. ഇപ്പോൾ പണ്ടൊക്കെ നമ്മളൊരു ലൈവ് റെക്കോർഡിങ്ങിന് ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒരു തബല കാണും, പിന്നെ ഒരു വീണ കാണും, അല്ലെങ്കിൽ ഒരു സിത്താറ്, പിന്നെ ഒരു ഫ്ലൂട്ട്, ഒരു സ്ട്രിങ്സിൻ്റെ ഒരു സെക്ഷൻ. അപ്പോൾ അങ്ങനെയൊക്കെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഇൻസ്ട്രുമെൻസ് ആയിരുന്നു പണ്ടത്തെ റെക്കോർഡിങ്ങിനൊക്കെ ലൈവ് റെക്കോർഡിങ്ങിനൊക്കെ യൂസ് ചെയ്തിരുന്നത്. അത് ഒറ്റ സ്ട്രെച്ചിനാണ് റെക്കോർഡിങ്ങൊക്കെ വരുന്നത്. പക്ഷേ ഇപ്പോൾ നമുക്കൊരു ചെറിയൊരു റൂമിൽ ഒരു ടേബിളും ഒരു ചെറിയൊരു കീബോർഡായിട്ട് ഇരുന്ന് നമുക്കൊരു നല്ലൊരു മ്യൂസിക് ഒരു പാട്ട് നമുക്ക് കമ്പോസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ ഒരുപാട് പേര് അപ്പം അതിനകത്ത് ദോഷങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും എൻ്റെ ഒരു കൺസെപ്റ്റിൽ അങ്ങനെ ദോഷങ്ങളൊന്നുമില്ല, വളരെ ഗുണങ്ങൾ മാത്രമേ അതിനുള്ളൂ. പിന്നെ ഒരു കാര്യം, നമുക്ക് കമ്പോസ് ചെയ്യുന്ന ആൾക്കൊരു തിരിച്ചറിവ് വേണ്ടത്
ഒരുപാട് മില്യൺസ് ഓഫ് ടോൺസ് നമുക്ക് അവൈലബിൾ ആണ് ഒരു പാട്ട് കമ്പോസ് ചെയ്യാൻ ഈ സോഫ്റ്റ്വെയറുകളൊക്കെ യൂസ് ചെയ്യുമ്പോൾ. അതിന് വി എസ് ടി പ്ലഗിൻസ് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം ഈ ടോൺസൊക്കെ എവിടെ എങ്ങനെ കൃത്യമായിട്ട് ഉപയോഗിക്കണം എന്നുള്ളൊരു ധാരണ ആ കമ്പോസ് ചെയ്യുന്ന ആൾക്ക് ഉണ്ടാവണം. ഒരുപാട് ടോൺസ് ഉണ്ടാകുമ്പോൾ അവൈലബിലിറ്റി, ഒരുപാട് ടോൺസിൻ്റെ അവൈലബിലിറ്റി കൂടുമ്പോൾ നമുക്കത് ഏത് എവിടെ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് കൃത്യമായിട്ട് ഉള്ളൊരു ധാരണ വേണം. പിന്നെ ഞാൻ ലാസ്റ്റത്തെ ഒരു പെർസെൻറ്റേജ് പറഞ്ഞ 20% ലക്കാണ്. അത് എല്ലാ പ്രൊഫഷനെയും പോലെ തന്നെ കുറച്ചധികം മ്യൂസിക് കമ്പോസിങ്ങിന് വേണം. കാരണം ഇതൊരു ജനറലായിട്ടുള്ള ഒരു ജോബൊന്നുമല്ല, ഇതിനൊരു ജോബ് ഓപ്പർച്യൂണിറ്റി അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഇത് നമ്മളെ തേടി വരുന്ന ഒരു അവസരം എന്നൊക്കെ പറയാം. നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും ഒരു പാട്ട് ക്ലിക്കാവുക, ഒരു പാട്ട് ഹിറ്റാവുക, അതിനെ ബേസ് ചെയ്തിട്ടിരിക്കും നമ്മുടെ ഫ്യൂച്ചറൊക്കെ. ഇപ്പം ഇനി മ്യൂസിക്കൽ നോളജും ടെക്നിക്കൽ നോളജും മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഒരു പാട്ട് കമ്പോസ് ചെയ്യാനായിട്ട് പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴത്തെ കമ്പോസേഴ്സൊക്കെ ചെയ്യുന്ന പോലെ മ്യൂസിക് പ്രോഗ്രാമിംഗ് ചെയ്യുന്ന ആളുകളെ കൊണ്ട് അവർ ഓർക്കസ്ട്രേഷനൊക്കെ ചെയ്യുകയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ എനിക്കൊരു പാട്ട് കമ്പോസ് ചെയ്യാനായിട്ട് കിട്ടിയാൽ, ഇപ്പോൾ എനിക്ക് ടെക്നിക്കൽ നോളജ് ഇല്ലാത്ത ആളാണെങ്കിൽ ഞാൻ ഈ സോഫ്റ്റ്വെയറൊക്കെ അറിയുന്ന ആളുകളെ കൊണ്ട് അതിൻ്റെ ഓർക്കസ്ട്രേഷനൊക്കെ ചെയ്യിപ്പിക്കും. അപ്പോൾ അങ്ങനെ നിലനിൽക്കുന്ന കമ്പോസേഴ്സുണ്ട് മലയാളം ഇൻഡസ്ട്രിയിൽ. പക്ഷേ ഇപ്പോൾ കൂടുതലും ഇപ്പോൾ സിനിമ മ്യൂസിക്കൊക്കെ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് എല്ലാ കാര്യങ്ങളും ഒരാളെ കൊണ്ട് ചെയ്യിക്കുന്ന ആളുകൾക്ക് വർക്ക് കൊടുക്കുക എന്നുള്ള. ഇപ്പം മ്യൂസിക് കമ്പോസിങ്ങും പാട്ട് കമ്പോസിങ്ങും അതുപോലെ ഒരു ഫിലിമിൻ്റെ റീ റെക്കോർഡിങ്ങും ഒരു പാട്ടിൻ്റെ ഓർക്കസ്ട്രേഷനും എല്ലാം ഒരാളെ കൊണ്ട് ചെയ്യാൻ സാധിക്കുമെങ്കിൽ അവർക്കാണ് കൂടുതൽ പ്രിഫറൻസ്. അപ്പോൾ ഇതെല്ലാം മ്യൂസിക്കൽ നോളജും ടെക്നിക്കൽ നോളജും എല്ലാം അറിഞ്ഞിരിക്കുന്ന ആളുകളായി കഴിഞ്ഞാൽ മ്യൂസിക് കമ്പോസിങ്ങിൽ നമുക്ക് വിജയിക്കാനായിട്ട് പറ്റുള്ളൂ. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു കുറച്ച് ലക്കിൻ്റെ ഒരു ഫാക്ടറും കൂടി ഉണ്ട്. ഇനി മ്യൂസിക് കമ്പോസിങ്ങിനെ കുറിച്ച് ഒരു ജനറലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, ലിറിക്സിനനുസരിച്ച് ഒരു നല്ല ഒരു ട്യൂൺ ഉണ്ടാക്കാനായിട്ട് പറ്റണം. ലിറിക്സിനും പാട്ടിൽ വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. അത് പറയാൻ കാരണം ഒരു ചെറിയൊരു സ്റ്റോറി പറയുകയാണെങ്കിൽ, ഇപ്പോൾ ശ്രീകുമാരൻ തമ്പി സാറിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞു പണ്ടത്തെ ഒരു പാട്ടുണ്ട് അകലെ അകലെ നീലാകാശം എന്ന് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ കമ്പോസിങ്ങിൻ്റെ സമയത്ത് ബാബുക്ക ഇരിക്കുന്നുണ്ട്, അതുപോലെ ഒരുപാട് മ്യൂസിഷ്യൻസ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആദ്യം അകലെ അകലെ നീലാകാശം എന്ന് പറഞ്ഞ പാട്ടിനിട്ട ട്യൂൺ ഇങ്ങനെയാണ്. അകലെ അകലെ നീലാകാശം അരികിൽ എൻ്റെ ആത്മതീർത്ഥം, അങ്ങനെയായിരുന്നു അതിൻ്റെ ട്യൂൺ. പക്ഷേ അത് ശ്രീകുമാരൻ തമ്പി സാറിന് ചെറിയൊരു ഇഷ്ടക്കേടുണ്ടായി. പക്ഷേ എല്ലാവരും ഓക്കെ എന്ന് പറഞ്ഞു എങ്കിലും ശ്രീകുമാരൻ തമ്പി സാറ് പറഞ്ഞു അദ്ദേഹമാണ് അതിൻ്റെ ലിറിക്സ് ഒക്കെ എഴുതിയത്. അപ്പോൾ അദ്ദേഹത്തിന് മോഹം കണ്ടപ്പോൾ ബാബുക്ക് ചോദിച്ചു എന്താണ് തമ്പിക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ശ്രീകുമാരൻ തമ്പി സാറ് പറഞ്ഞത് ബാബുക്ക അകലെ അകലെ നീലാകാശം എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ആ ട്യൂണിന് അകലെ അകലെ നീലാകാശം അങ്ങനെയുള്ള ഒരു ട്യൂണാണ് വേണ്ടത് എന്ന് അന്ന് ആരും ബാബുക്കോട് അങ്ങനെ പറയാറില്ല. പക്ഷേ അപ്പോൾ അങ്ങനെ ശ്രീകുമാരൻ തമ്പി സാറ് പറഞ്ഞപ്പോൾ ബാബുക്കയ്ക്ക് അത് ഭയങ്കര ഇഷ്ടമായി. അദ്ദേഹം അതിന് ശേഷമാണ് ഈ ആ ഉടനെ തന്നെ ആ ഒരു പാട്ടിൻ്റെ ട്യൂൺ ചാരുകേശി രാഗത്തിലേക്ക് മാറ്റി. ഇപ്പം ഇന്ന് കാണുന്ന ഇപ്പം ചാരുകേശി രാഗം ഇതാണ്. ആ രാഗത്തിൽ ഇന്ന് കേൾക്കുന്ന ആ ഒരു ഹമ്മിങ് അകലെ 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 എന്ന് പറഞ്ഞിട്ടുള്ള, അപ്പോൾ ആ ലിറിക്സിനോട് ചേരുന്ന ട്യൂണാണ് അപ്പോൾ അദ്ദേഹം അപ്പോൾ ചെയ്തത്. ലിറിക്സിനും പാട്ട് കമ്പോസ് ചെയ്യുന്ന സമയത്ത് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മൾക്കിപ്പോൾ അകലെ അകലെ നീലാകാശം എന്ന് പറയുമ്പോൾ ആ നീലാകാശം അകലെയാണെന്നുള്ളൊരു ഫീലിംഗ് നമുക്ക് പാടുമ്പോൾ കിട്ടണം. അപ്പോൾ ഒരു ഹമ്മിങ് പാടുമ്പോൾ നമുക്കത് കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെയായിരിക്കണം പാട്ട് കമ്പോസ് ചെയ്യേണ്ടത് ലിറിക്സിനനുസരിച്ച്. ഇപ്പോൾ ട്യൂൺ കമ്പോസ് ചെയ്തിട്ട് ലിറിക്സ് എഴുതായാലും ലിറിക്സിനും വളരെയധികം ഇമ്പോർട്ടൻസ് ഒരു പാട്ടിലുണ്ട്. ഇപ്പം നിങ്ങൾക്കൊരു സംശയം ഉണ്ടായിരിക്കും, ഇപ്പം മ്യൂസിക്കിനെ പറ്റി അറിയാത്ത ഒരുപാട് ആളുകൾ ഇതൊന്നും നോക്കാതെ കമ്പോസ് ചെയ്യുന്ന പാട്ടുകളൊക്കെ ഹിറ്റാവുന്നുണ്ടല്ലോ, അപ്പോൾ അതെങ്ങനെയാണെന്ന് നിങ്ങൾക്കൊരു സംശയം ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു സംശയം നമ്മുടെ ജോൺസൺ മാഷ്ടെ മനസ്സിലും പണ്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ദേവരാജ മാഷ്ടെ അടുത്ത് ചോദിച്ചു. ദേവരാജ മാഷ്ടെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു കാലമായിരുന്നു ജോൺസൺ മാഷ്. അപ്പോൾ ജോൺസൺ മാഷ്ടെ ചോദിച്ചു ഇന്ന ആളുടെ ഈ ഒരു പാട്ട് ഹിറ്റായല്ലോ, ആൾക്ക് അത്ര വലിയ മ്യൂസിക്കൽ നോളജ് ഒന്നും ഇല്ലല്ലോ, പിന്നെ എങ്ങനെയാണ് ആ പാട്ട് ഹിറ്റായത്? അപ്പോൾ ദേവരാജ മാഷ്ടെ പറഞ്ഞു, ദേവരാജ മാഷ്ടെ തിരിച്ചു ചോദിച്ചു നീ കുഴിയാന ക്ഷ വരയ്ക്കുന്നത് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ക്ഷ എന്ന് പറഞ്ഞ ലെറ്റർ. അപ്പോൾ ജോൺസൺ മാഷ്ടെ ചിരിച്ചു പോയി, കാരണം
കുഴിയാന പോലും അറിയാതെയാണ്. കുഴിയാന നോർമലായിട്ട് ഇങ്ങനെ സഞ്ചരിക്കുന്നതെന്നേ ഉള്ളൂ, പക്ഷേ മുകളിൽ നിന്ന് നോക്കുമ്പോൾ ക്ഷ എന്ന് പറയുന്ന മനോഹരമായിട്ടുള്ള ഒരു ലെറ്റർ കുഴിയാന വരച്ചിരിക്കുന്നു. അപ്പോൾ കുഴിയാന പോലും അറിയാതെ കുഴിയാന ക്ഷ എന്ന് പറഞ്ഞ ലെറ്റർ വരച്ചു. അപ്പോൾ അവർ പോലും അറിയാതെ എങ്ങനെയൊക്കെയോ പാട്ട് സംഭവിച്ചു, എങ്ങനെയൊക്കെയോ ഹിറ്റായി. അപ്പോൾ അതിനകത്ത് വളരെ വ്യക്തമായിട്ടുള്ള ഒരു മറുപടിയാണ് ദേവരാജ മാഷ് അന്ന് പറഞ്ഞത്, അപ്പോൾ കുഴിയാനകൾ ആവാതിരിക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കമ്പോസ് ചെയ്യുന്ന പാട്ട്, പാട്ടിന് എന്തൊക്കെയാണ് നമുക്ക് മോഡുലേഷൻ കൊടുക്കേണ്ടത്, എങ്ങനെയൊക്കെയാണ് ഇൻസ്ട്രുമെൻസുകൾ, ഏതൊക്കെ രീതിയിലാണ് നമുക്ക് ആ ഒരു പാട്ടിന് സ്യൂട്ടബിൾ ആവുന്നത്, അതൊക്കെ തിരിച്ചറിവോടുകൂടി നമുക്ക് കമ്പോസ് ചെയ്യാനായിട്ട് പറ്റണം. അപ്പോൾ പുതിയൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. ബൈ.